വളാപ്പം. ക്രിസ്പിയാണല്ലോ. ഇതൊക്കെ കോഴിക്കോട് ഈ കുറ്റിച്ചിറ സൈഡിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ. എവിടെ കല്ലുമ്മക്കായും മീറ്റ് എവിടെയാണ്? ഈ ഇരിക്കുന്നതാണ് അല്ലേ? ഇത് സാധാരണ ഇറച്ചിയുള്ള ഇട്ടു, ഇന്ന് പോകുമ്പോൾ ഇറച്ചി കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് റേറ്റും കുറക്കും. ആ നമ്മളിലല്ലെങ്കിൽ 6 രൂപ 5 രൂപ അത്ര. കോഴിക്കോട് ഒരു സ്നാക്സ് കഴിക്കാറിങ്ങനെയാണ്. മെയിൻ ആയിട്ട് കല്ലുമ്മക്കായ പൊരിച്ചതെന്നല്ലേ, കല്ലുമ്മക്കായ നിറച്ചത്. അത് ബീച്ചിലൊക്കെ ഒരുപാട് കാണും. പക്ഷേ ഇവിടെ ചെറിയൊരു ബീച്ച് നല്ല കുറച്ച് മാറിയിട്ട് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. PI റോഡ് അതാണ് ഇപ്പോൾ കാണുന്ന ഒരു ലൊക്കേഷൻ. അപ്പോൾ എന്താ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അവിടെ ചെറിയ റേറ്റിന് 5 രൂപ 6 രൂപ 7 രൂപ മാക്സിമം ആ റേറ്റിനൊക്കെ കല്ലുമ്മക്കായ നിറച്ചത്. പിന്നെ കുറേ വെറൈറ്റി സ്നാക്സുകളൊക്കെ കിട്ടുന്നുണ്ട്, എന്താ നോക്കാം പാ. അപ്പോൾ കല്ലുമ്മക്കായ നിറക്കണം അല്ലേ. കല്ലുമ്മക്കായ ബീച്ചിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ച് കാണുന്നുള്ളത് എങ്ങനെ നിറക്കണേ കണ്ടില്ല. ഇതിൽ എവിടെ ഇതിൽ കല്ലുമ്മക്കായതിന് മീറ്റ് എവിടെയാണ്? ഈ ഇരിക്കുന്നതാണ് അല്ലേ. ഇത് സാധാരണ ഇറച്ചിയുള്ള ഇട്ടു, ഇന്ന് പോകുമ്പോൾ ഇറച്ചി കുറവാണ്. അപ്പൊ അതിനനുസരിച്ച് റേറ്റും കുറക്കും. ആ നമ്മളിലല്ലെങ്കിൽ 6 രൂപ 5 രൂപ അത്ര. 7 രൂപ അത്ര ഉള്ളൂല്ലേ. 15 രൂപ കിട്ടുമല്ലേ. അത് ചെറുതാണ്, ചെറിയ അടക്കം. ഇത് ഇവിടുത്തെ സാധാരണക്കാർക്ക് കഴിക്കാൻ പാകത്തിന് വാങ്ങാനും പാകത്തിനൊക്കെ ആക്കണം. 10-24 കൊല്ലായി ഇവിടെ. 24 കൊല്ലായോ? ഇതേ സ്ഥലത്ത് തന്നെയാണോ? ഇതേ സ്ഥലത്ത് തന്നെ. മാമനാണ്. വണ്ടി എന്തി കൊണ്ടോ? ഇല്ല ഇവിടെ ഈ ഏരിയ തന്നെ, വേറെ ഇടയില്ല. അപ്പൊ ഇങ്ങനെയാണ് കല്ലുമ്മക്കായ നടക്കണില്ലേ. കോഴിക്കോട്ടൊക്കെ അറിയാം, ഞാൻ ഇതുവരെ നിറച്ച് വെച്ച് കാണാന്നുള്ളതേ. അപ്പൊ ഇതവിടെ ലൈവായിട്ട് പൊരിച്ചോണ്ടിരിക്കും. സമയം ഇപ്പോ 3:10. എത്ര മണിക്ക് തുടങ്ങും? ഒരു 2:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 2:30 സ്റ്റാർട്ട് ചെയ്യും. എന്തൊക്കെയുള്ളേ? നമ്മളതിൽ കല്ലുമ്മക്കായ ഉണ്ട്, പരിപ്പുവടുണ്ട്, പൊരിച്ചുണ്ട, ചെറിയ പൊരിച്ചുണ്ട, ചെറിയ ബോണ്ട, പൊരിച്ചുണ്ട. കോഴിക്കോടില് നമ്മളെ ഈ കുറ്റിച്ചിറ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ആണ്. വേറെ എവിടെ പോയാലും അരിമാവാണോ? അരിമാവാണ്. ഈ ചുക്കപ്പം എന്ന് പറയുന്നത് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ചുക്കപ്പം പണ്ടുള്ള കാലത്തുള്ള സംഗതിയാണ്. ആ ഒരു രീതിയിൽ തന്നെ അല്ലെ. ലാശം മധുരം ടൈപ്പ് വരുന്നുണ്ട്, ഇതില് മധുരം വരുന്നില്ല. മധുരം തരുന്നില്ലല്ലേ, ഇത് ഷേപ്പ് വേറെയാണ്. ശരിക്കും സാധാ പൊരിച്ചുണ്ട്. ഈ ഏരിയ ഉള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതിനത് കാണുമ്പോ എല്ലാരും കാണൂല. അപ്പൊ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ്ട അവിടെ വെച്ചാട്ടോ. കോഴിക്കോട്ടൊക്കെ അറിയാം. അത് എന്തായി ചോദിക്കണേ? ഇപ്പൊ എന്നാ വിചാരിക്കണ്ടോ? പക്ഷെ നമുക്ക് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? വളാപ്പം, വളാപ്പത്തിന്റെ വേറൊരു വെർഷൻ ഞാൻ തിരുവനന്തപുരം കഴിച്ചിട്ടുണ്ട്. ഒരു മധുരം ഉള്ളത്, കുറച്ച് സോഫ്റ്റ് ആയിട്ട്, ഇതേപോലത്തെ ക്രിസ്പി അല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം. അതിന് പേര് വേറെ ആയിരുന്നു, പേര് മറന്നു പോയി. ഞാൻ അറിയുന്നവർ കഥാവ കമ്പനി ഇട്ടു. തിരൂര് താനൂര് ആ ഭാഗത്തുനിന്ന് ഒരാൾ എനിക്ക് തന്നിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ബോണ്ട. ഇതെന്തായിരുന്നു? ഇത് ചെറിയ പരിപ്പുവട അല്ലേ. എത്ര രൂപയാണ്? 100 ഗ്രാമിന് 22 രൂപ. തൊട്ടപ്പുറത്ത് നെയ്യപ്പം, നെയ്യപ്പം, പിന്നെ നെയ്യപ്പം. ഇതാണ് നിങ്ങൾ പറഞ്ഞ പൊരിച്ചുണ്ട? താഴെ വളാപ്പം. വളാപ്പം കുറഞ്ഞു പോലെ ഇനി ഉണ്ടാക്കുവോ? ഇനി ഉണ്ടാക്കുക? കഴിഞ്ഞോ? ഇല്ലല്ലോ, ഉണ്ടാക്കും. അത് ഇവിടെ ഫ്രഷ്, ഇവിടെ ഇപ്പോഴും ഇങ്ങനെ അപ്പൊ പൊരിച്ചു പൊരിച്ചിട്ട് തീരനുസരിച്ചിട്ട് ചൂട് കൊടുക്കാൻ അങ്ങനെ കൊടുക്കുക. ഇത് കല്ലുമ്മക്കായ നിറച്ച അല്ലേ. അപ്പൊ കല്ലുമ്മക്കായ നിറച്ച നമുക്ക് ഒന്ന് ഇടുന്നൊന്ന് കാണാം. ക്ലീൻ ചെയ്ത് വെച്ചാണോ? ക്ലീൻ ചെയ്ത് വെക്കണോ? വെള്ളമൊക്കെ എടുത്ത്. ഇതൊക്കെ ഇതിന്റെ കൂടെ ഉള്ളതന്നെ വരുമല്ലേ. ഇത് ക്ലീൻ ചെയ്യാനല്ല, അത് ഇതിങ്ങനെ ഈ എണ്ണയിലിടുമ്പോ തന്നെ സാധനം ഓട്ടോമാറ്റിക്കലായിട്ട്. ഇതെന്താണ് ബ്രോ? സാധാരണ ബേക്കറി ടൈപ്പ് അല്ല, വീട്ടിലുണ്ടാക്കുന്ന നോർമലി പപ്സ് ഇല്ല. നമ്മള് പപ്സ് ആണിത്. ആ പപ്സ് ആണ്. നിങ്ങൾ ചെയ്യുന്നതന്നെയാണ്? എഗ് ആണ്. ഓക്കെ, എല്ലാം നമ്മൾ തന്നെ ചെയ്യാം. എഗ് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. പുറത്തുനിന്ന് പറഞ്ഞാൽ എങ്ങനെ ഒന്നും വരില്ല. എല്ലാം വൺ മാൻ ഷോ ആണോ? അതാ ഇങ്ങനെ ഈ ലൈവ് തന്നെ ഫുള്ളും. അല്ല, എല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ തൊട്ടടുത്ത് റൂം ഉണ്ട്. എഗ് അവന്റെ ഇപ്പൊ ബേക്കറിയാ, പണ്ട് ബേക്കറിയാണ്. നമ്മള് മൊത്തത്തില് മുട്ടായിക്കാരാണ്. ബേക്കറി ഐറ്റംസ് ആണ്. അതാണ് ജിലേബിയൊക്കെ കാണുന്നത്. അതാണ് ജിലേബിയൊക്കെ ഇവിടെ ഇരിക്കുന്നത്. എല്ലാരും ബേക്കറി ഐറ്റംസ്, എല്ലാരും അലുവ ബേക്കറി, വറുത്തയക്ക, കായ വറുത്ത്, അങ്ങനെ. നാലഞ്ച് ആൾക്കാര് ബേക്കറിയില്ല. ഇതിപ്പോ എന്താണ്? ഇത് പൊക്കോടാണ്, കടലപ്പൊടിന്റെ സാധനമാണ്. പൊക്കോട. അപ്പൊ നമ്മളിത് സ്ഥലം എവിടെ വരുന്നത് ബ്രോ? ഇത് ഫ്രാൻസിസ് റോഡ് മുഖദാറ് MMHC സ്കൂളില്, പരപ്പിൽ സ്കൂള്, MMHC സ്കൂള്, അതിന്റെ മുമ്പിൽ ഓപ്പോസിറ്റ്. നിങ്ങൾ എത്ര മണി വരെ ഉണ്ടാവും? നമ്മളൊരു 6:30 വരെ. 6:30 കൂടി പോയാൽ 7 മണി. ക്ലോസ് ചെയ്യും. ഇവിടെ നിന്ന് കഴിക്കണെങ്കിൽ ചായ ഒന്നും ഇല്ല അല്ലേ? ചായന്റെ പരിപാടി വെക്കലില്ല. പിന്നെ ഇവിടെയൊക്കെ സമ്മേളനം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വെക്കലുള്ളൂ. അപ്പൊ ചായ ഉണ്ടാവും. അങ്ങനെ നോർമലി ഇവിടുന്ന് പാർസലാണ് കാര്യമായിട്ട് പോണല്ലേ. കാര്യമായിട്ട് പാർസലാണ്.
ഓക്കെ, അപ്പം ഞങ്ങളൊന്ന് കഴിച്ചോണ്ടേ? ഓ കഴിച്ചു. അപ്പം ഇതാ ഐറ്റംസ് ഒക്കെ സാമ്പിൾ എടുത്തതാ, പൊരിച്ചോണ്ടുണ്ട്. ഇതാണ് വളാപ്പം. വളാപ്പം കണ്ടോ, അത് രണ്ടെണ്ണം ഒന്നല്ല, വളയപ്പം പറയൂലേ, വളയപ്പം. ആ വളാപ്പം, വളാപ്പം പൊരിച്ചത്, കല്ലുമ്മക്ക നിറച്ചത്. പിന്നെ ഇതാണ് വേറെ പരിപ്പുവട കണ്ടോ, ചെറിയ പരിപ്പുവട, 100 ഗ്രാമിന് 25 രൂപ, അത്രയല്ലേ ഉള്ളൂ പറഞ്ഞ്. പിന്നെ വേറെ ഐറ്റംസ് ഉണ്ട്, നെയ്യപ്പം ഉണ്ട്, അതൊക്കെ നമ്മൾ യൂഷ്വലി കാണുന്ന. പക്ഷേ നെയ്യ് പപ്സ് എടുത്തില്ല, അവർ സ്പെഷ്യൽ പപ്സാണ്. പപ്സ് എടുത്തോളൂ, പപ്സ്. ആ പിന്നെ അത് ജിലേബി പറഞ്ഞു, ഇത് ഇവർ സ്പെഷ്യൽ, ഇവർ ചെയ്യുന്ന നോർമലി കാണുന്ന ജിലേബിയാണ്, പക്ഷേ ഇവർ ലൈവായിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത്. ഇവിടെ ചെയ്യണമല്ല, അത് ഇവരുടെ ഒരു കിച്ചൺ ഉണ്ടോ തൊട്ടപ്പുറത്ത് അവിടുന്ന്. അപ്പോൾ നീ അത് കഴിക്കണം ഇതിന്. അതെ, എന്നാൽ കല്ലുമ്മ കഴിക്ക്. ഞാൻ ഇതെന്താണെന്ന് കഴിച്ചോട്ടെ, ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. പപ്സ് മിസ്സായി. ദ പപ്സ്, എഗ് പപ്സ്, എഗ് പപ്സ്. ഇത് കഴിച്ചോട്ടെ. നീ ഞാൻ ചുക്കപ്പം പറഞ്ഞില്ലേ, അതിൻ്റെ ഒന്നും കൂടെ മാറ്റിലോട്ട് വെച്ചിട്ട്. അതല്ല, എനിക്ക് ഇതിനകത്ത് കരിഞ്ചീരം കിടക്കേണ്ടപ്പോൾ ചുക്കപ്പാണെന്ന് സംശയം തോന്നി. ഒന്നുകൂടെ സോഫ്റ്റ്, അതിനകത്ത് ഒന്നുമില്ല, ഉള്ളു കാര്യമാണ്, ഇങ്ങനെ പൊളച്ചൊന്നാണ്. അപ്പോൾ അതാ കല്ലുമ്മക്ക നിറച്ചത്. ഇനി എത്ര, 7 രൂപ, എത്ര ഉണ്ട് ബ്രോ? 7ഓ? ആ 7 കൂട്ടം. ആ എന്നത്തെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചത്, കല്ലുമ്മക്കാടെ വലിപ്പം വെച്ച് മാറ്റം വരും എന്ന് പറഞ്ഞു. ചൂടാ വളാപ്പം. ക്രിസ്പിയാണല്ലോ. ഇതൊക്കെ കോഴിക്കോട് ഈ കുറ്റിച്ചിറ സൈഡിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ എന്നാണ് ഇവർ പറഞ്ഞത്. ഇതിന് ഏതാണ്ട് ഉഷാറല്ലേ? പരിപ്പുവട. ഇതിൻ്റെ കൂടെ ചായ കൂടെ വേണം, നല്ല ഉഷാറ. ചായ ഇല്ല. ഒരു ജിലേബി കൂടെ കഴിച്ച് ഞാൻ നിർത്തുകയാണ്. ജിലേബി ഫ്രഷാണ്, ക്രിസ്പിനെസ് പോയിട്ടില്ല. സോറി, ഒരു ജിലേബിയും കഴിക്കുന്നുണ്ട്. എന്നാ ഇതാണ് ഒരു എഗ് പപ്സ്. അയ്യോ, സംഭവം ഉഷാറാണ്. ചെറിയ റേറ്റിന് കോഴിക്കോട് കുറ്റിത്തറ സ്റ്റൈലുള്ള കുറച്ച് സ്നാക്സ് ട്രൈ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് വരാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോഴാണ് താഴ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി വേണം. അതിലേക്കും ബൈ.